വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നല്ല നോർമലായിട്ടിരിക്കും. ചോറ് കഴിക്കാൻ പറ്റാത്തവരാണല്ലേ ഈ രണ്ട് അസുഖമുള്ളവരും, അപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി ആയിട്ടാണ് വന്നത്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ്. പാഷൻ ഫ്രൂട്ട് എല്ലാ നാട്ടിലും ഒരുപോലെ സുലഭമായിട്ടുണ്ടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഇലയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3-4 ഇല എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ, ഇലയില്ല പാഷൻ ഫ്രൂട്ടാണ് നിങ്ങളെ കയ്യിൽ ഉള്ളതെങ്കിൽ, ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് 2-3 ടേബിൾ സ്പൂണ് ചേർത്താൽ മതി. ഇല കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല തന്നെയായിരിക്കും. എല്ലാവരും ചെറിയൊരു ചട്ടിയിലോ ഒക്കെ ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ നട്ടു പിടിപ്പിക്കുന്നത് നന്നായിരിക്കും, നന്നായിട്ടുണ്ടാവും അത്. ഇനി ഇത് പേരക്കയുടെ ഇലയാണ്, അതായത് നമ്മുടെ ഗ്വാവയുടെ ഇലയാണ് വേണ്ടത്. അതൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല തളിരി ഇലയാണെങ്കിൽ മുഴുവൻ ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മൂപ്പൊക്കെ എത്തി ഇലയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഞെട്ട് അതുപോലെ ആര് പോലെ ഉണ്ടാവും, അത് കളയണം കേട്ടോ. കാരണം നമ്മളിത് എത്ര മിക്സിയിൽ അരച്ചാലും നമ്മൾ ചമ്മന്തി കഴിക്കുമ്പോൾ ചങ്കിലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഞെട്ട് ഇതുപോലെ ആ ഒരു ആര് പോലെയുള്ള സംഭവം കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് എടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അതും ഒരുപാട് നമുക്ക് ഹെൽത്തിന് നല്ലത് തന്നെയാണ്. കാരണം ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഫാറ്റി ലിവറൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇലകൾ തന്നെയാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതിൻ്റെ ഇല ഇല്ല ഇതിൻ്റെ ചെടിയോ മരമൊക്കെ ഇല്ലെങ്കിൽ, നമുക്ക് ഗ്വാവ കയ്യിലുണ്ടെങ്കിൽ അതല്പം ചെറിയൊരു പീസ് എടുത്താൽ മതി, നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഇലയാണ് കൂടുതൽ നല്ലത്. നമ്മളിതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റും അത് തന്നെയാണ്. ഇനി ഇത് നല്ല നാടൻ കറിവേപ്പില, നമ്മൾ പുറത്തുനിന്ന് വിഷമൊക്കെ അടിച്ച് വരുന്ന കറിവേപ്പിലിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് ആ ഗുണം കിട്ടില്ല. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും. ഒരുപാട് സമയം കെട്ടിവെച്ച് ഒക്കെ വരുന്ന ഇലകളായിരിക്കും മാർക്കറ്റിലൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവില്ല, നമ്മൾ കുറച്ച് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കൊള്ളൂ. ഇനി വേണ്ടത് ഇതുപോലെ 2 ചെറിയ പീസ് ഇഞ്ചിയാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇഞ്ചി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, എല്ലാം കൂടി ഭയങ്കര ഗ്യാസായിരിക്കും, കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ അമ്മിയിലൊക്കെ വെച്ച് അരക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം അല്പം എടുത്താൽ മതി. ഇനി എടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊക്കെ അരക്കുമ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ ജാറിലിട്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തത് കാന്താരിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ളക്കാന്താരിയാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു വെള്ളക്കാന്താരി. സാധാ പച്ചക്കാന്താരിയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാം. ഇതാകുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനൊക്കെ വെള്ളക്കാന്താരി വളരെ നല്ലതാണ്. പിന്നെ മാത്രമല്ല എന്താ അസിഡിറ്റി പ്രോബ്ലം അല്ലേ അവർക്കൊക്കെ ഈ ഒരു വെള്ളക്കാന്താരി കഴിക്കുന്നതിനോട് കുഴപ്പമില്ല കേട്ടോ. കാരണം അവർക്ക് പച്ചക്കാന്താരിയേക്കാൾ കൂടുതൽ വെള്ളക്കാന്താരി ആയിരിക്കും നല്ലത്, ഗ്യാസും അതിൻ്റെ എരിവും കുറവുള്ളത് കാരണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിനൊരു പുളി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ നല്ല ഫ്രഷ് ലെമൺ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 സ്പൂണോളം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ലെമണ് കയ്യിലില്ലെങ്കിൽ ലെമണിന് പകരം നമുക്ക് ചേർക്കാൻ പറ്റുന്നത് കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളി ഇട്ട വെള്ളമോ അല്ലെങ്കിൽ കൊടംപുളി കുതിർത്തിയെടുത്ത ചെറിയൊരു പീസോ ചേർത്ത് കൊടുത്താലും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇവിടെ 450 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരാഴ്ച കൊണ്ട് 5-6 ദിവസം കൊണ്ട് നോർമലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഒപ്പം മെഡിസിനും കഴിച്ചിരുന്നു. അപ്പോൾ നമ്മളെ ജീവിത സാഹചര്യം, ടെൻഷൻ, തിരക്ക് പിടിച്ച സമയമൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ എന്തായാലും കൂടും. അപ്പോൾ ഷുഗർ ഉള്ളവർ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഈ ഒരു ചമ്മന്തി കൂടി കഴിച്ചാൽ അവർക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് അരക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാനിപ്പോൾ അവിടെ ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ടിട്ടാണ് അരക്കുന്നത്.
അപ്പോൾ അവൾ റിസൾട്ട് കിട്ടിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അത് അത്രയും ടേസ്റ്റാണ്, അത്രയും ഹെൽത്തിയാണ്. നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ചോറോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം ചമ്മന്തി കൂടി കഴിച്ചാൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഹൈ ഷുഗറൊക്കെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലേ എല്ലാ മലയാളികളും. ചോറ് കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ചമ്മന്തി കൂടെ കഴിച്ചാൽ മതി, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ അല്പം വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തത്, അതായത് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. ഇത് ഞാനിവിടെ തേങ്ങാപ്പാൽ വറ്റിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ ഇത് കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ്. ഇനി നിങ്ങളെ കയ്യിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിലും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല സ്വാദാണിത്. ഞാനിവിടെ അല്പം ചോറെടുത്തിട്ടുണ്ട്, അതിലോട്ടൊരല്പം ചമ്മന്തി എടുത്തൊന്ന് കഴിക്കുകയാണ്. അത്രയും രുചിയാണ്, അത്രയും ഹെൽത്തിയാണ്. വീണ്ടും പറയണേ, നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയും അതുപോലെ നമ്മൾ ഗ്വാവയുടെ ഇല, നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പേരക്കയും പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അല്പം ചേർത്ത് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീട്ടിൽ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരാഴ്ച നിങ്ങളിതൊന്ന് കൊടുത്ത് അവർക്ക് ഒന്ന് റിസൾട്ട് നോക്കൂ, നല്ല മാറ്റം ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം.